ഹലോ, അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഷാർജയിൽ ഉള്ള ഒരു പാർക്കിലാണ് കേട്ടോ. പാർക്ക് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റും. ക്യാഷ് ഒന്നും വേണ്ട, വെറുതെ എല്ലാവരും ജോലിക്കൊക്കെ പോയി വന്ന് അതിനുശേഷം ഫാമിലിയൊക്കെ ഒത്തിട്ട് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതേപോലെ ഒരുപാട് സെറ്റപ്പുകൾ ഓരോ സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ, പിന്നെ നമുക്ക് എക്സസൈസിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പലതരത്തിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പൈസ കൊടുത്താലേ നമുക്ക് യൂസ് ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് മാത്രമേ അതിന് ആയുസുണ്ടാവുള്ളൂ. നമ്മളെ ആൾക്കാരുടെ ആൾക്ക് വന്ന് ആകെ കേടുവരുത്തി വെച്ച് പോകൂല്ലേ. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്, പക്ഷേ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാനും ഇവിടേക്ക് വരാനൊന്നും പൈസയ്ക്ക് ചിലവില്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും ഒരേപോലെ ക്യാഷ് ഉള്ളവരും ഒരുപാട് സാലറി വാങ്ങുന്നതിനും കുറഞ്ഞ സാലറി വാങ്ങുന്നതിനും ഒക്കെ എല്ലാവർക്കും വരാനുള്ള പറ്റിയൊരു സ്ഥലമാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇങ്ങനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പണി നടക്കുമായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ പറഞ്ഞാൽ 2 വർഷം മുമ്പ്. അപ്പോൾ ഇതൊരു കഫ്റ്റീരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല, കാരണം അതൊക്കെ ബടാ ബോസുകളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഫുള്ള് അറബീസാണ് അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നത്. നമുക്കൊന്നും നമ്മുടെ കൈമലൊന്നും പോരില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട്. നല്ല റേറ്റ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്ന നല്ല അടിപൊളി കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. ഒരുപാട് അറബികളിരുന്നിട്ട് അറബി ഫാമിലീസ് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല റിച്ചായിട്ടുള്ളവർക്കൊക്കെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാം, നമുക്കൊന്നും പറ്റില്ല കേട്ടോ അത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഷട്ടിൽ കളിച്ചു. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇന്നാണ് കേട്ടപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങണത്, പിള്ളേർക്കൊക്കെ ഒന്ന് കളിക്കാനോ ഇതിനൊക്കെ ആയിട്ട് ഇന്നാണ് ഇറങ്ങണത്. അല്ലാതെ നമ്മൾ മാള് പോവും, സാധനങ്ങൾ വാങ്ങും, തിരിച്ച് പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച ഫുള്ള് ജലദോഷം പനിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോയി, അപ്പം എങ്ങോട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ നമ്മൾ കളിക്കാൻ ഇറങ്ങണേ. അപ്പോൾ സാധാരണ പോണ സ്ഥലമല്ല, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പാർക്ക് പോലെ ഉള്ളൊരു പാർക്ക് തന്നെ കുറേ നടക്കാനും ഇരിക്കാനും കളിക്കാനൊക്കെ ഉള്ളൊരു ഇത്. അങ്ങനെ പിന്നെന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ നല്ല ഹാപ്പിയായി. നാട്ടിൽ ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു 2 മാസം 2-3 മാസം എന്ന് പറയണത് നന്ദുട്ടന് വയ്യാതായി, അപ്പോഴും വല്ലാത്തൊരവസ്ഥയായിരുന്നു. നന്ദുട്ടൻ ആ വയ്യാതാവുന്നൊക്കെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ശരിക്കും പേടിച്ചു പോയ സമയമായിരുന്നു. അപ്പോൾ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അത്രയും ഇതായൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഓരോതായി, ഞാൻ ആകെ ഡൗൺ ആയ ഒരു സമയമായിരുന്നു. സത്യത്തിൽ ഇങ്ങോട്ട് വരുന്നു ഞാൻ വിചാരിച്ചേ അല്ല. പിന്നെന്താ പറയുക, നമ്മളെടുത്ത് തെറ്റൊന്നുമില്ല, നമ്മളെ കണ്ണീരിലും സത്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം കൈവിടൂല, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ഈ വർഷം ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരും വിചാരിച്ചല്ലോ. നന്നിട്ട് സ്കൂൾ തുറക്കാനായിട്ടുണ്ടായിരുന്നു, സ്കൂൾ തുറന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തി, സ്കൂൾ തുറക്കാനായപ്പോൾ. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഓരോ ഇത്, അത്രമാത്രം. ഇനിയിപ്പോൾ നാട്ടിൽ പോണത് നമ്മൾ വന്നിട്ട് ഇപ്പോൾ 2 മാസം ആവാനായി. ഇനിയിപ്പോൾ പോവാനായോ എന്ന് ചോദിച്ചാൽ ആയി, പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യണ്ടോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇത് കണ്ടോ, അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ഞങ്ങൾ കുറേ നേരം ഇവിടെ വന്നിരുന്നു, പിന്നെയാണ് കളിക്കാൻ പോയത് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കാമെന്ന് പറഞ്ഞേട്ടൻ, അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്കും നെറ്റിന് എന്തോ ഇഷ്യൂ വന്നു.
വൈഫൈ സ്ലോ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ടൈം കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വല്ലാണ്ട് അതുകൊണ്ടാണ് ഇടാഞ്ഞ്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടിട്ട് നമ്മൾ വീഡിയോ ചാനലിൽ വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം കേട്ടോ.